ഈശോയിലത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള ധ്യാന വിചിന്തനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന മാതൃകയുണ്ട്. പരിശുദ്ധ അമ്മ കുറവുകളെ മകന്റെ മുമ്പിലാണ് അവതരിപ്പിച്ചത്. പരിശുദ്ധ അമ്മ നമ്മളോട് ചോദിക്കുകയാണ്, നീ മറ്റുള്ളവരുടെ കുറവുകളെ ആരുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്? കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു കുറവ് വന്നപ്പോൾ പരിശുദ്ധ അമ്മ മകന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ആരുടെയെങ്കിലുമൊക്കെ കുറവുകൾ കാണുമ്പോൾ നമ്മൾ അതിനെ ആഘോഷമാക്കി മാറ്റാറുണ്ട്. പക്ഷേ കൃപയുണ്ടാകണമെങ്കിൽ അത് മകന്റെ അടുത്ത് പോയി പറയണമെന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കുറവുകൾക്ക് വേണ്ടി, കുറവിന്റെ നിറവിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മകനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളും മറ്റുള്ളവരുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിനും അത്ഭുതം കാണുമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.